സ്വാഗതം കുറിച്ച് ലജ്ജിക്കുന്നത് വിനീതരുടെ സദ്ഗുണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത്ര മനോഹരമായി ഇത് മലയാളത്തിലേക്ക് തർജ്മ ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ബിബ്ലിയ പബ്ലിക്കേഷൻ ആളൂർ കേരള നിങ്ങളിത് വാങ്ങണം ഇത് നമ്മുടെ ഭവനത്തിൽ ഒരു നിധിയാണിത് ഇത് നമ്മുടെ ആത്മാവിന് ഒരു വലിയ ആനന്ദം പകരുന്ന ഒരു വലിയ വാത്സല്യം പകരുന്ന ഒരു നിധിയാണ് ഇത് വായിക്കണം സാധാരണക്കാർക്ക് വായിക്കാവുന്ന രീതിയിലാണ് ഓ എത്ര മനോഹരമാണിത് എത്ര സുന്ദരമാണിത് ക്രൈസ്തലോട്ട് നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകം പതിനാലാം അധ്യായം അഞ്ചു മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള വചനങ്ങളും പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം എളിമയുള്ളവരുടെ സദ്ഗുണമാണ് പാപത്തെക്കുറിച്ച് ലജ്ജിക്കുക കാരണം അത് ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കാൻ അവരെ ഒരുക്കുന്നു ദൈവം പ്രകാശമാണ് അവനിൽ അന്ധകാരമില്ല എന്ന് എഴുതിയിരിക്കുന്ന യോഹന്നാന്റെ ആദ്യലേഖനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്ധകാരമുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാത്തിലും നമ്മുടെ മനസാക്ഷിയിൽ പോലും അന്ധകാരമുണ്ട് ഇതിനർത്ഥം ത്തിൽ നടക്കുന്നു എന്നല്ല നാം നമ്മിൽ തന്നെ സംതൃപ്തി കണ്ടെത്തുകയും നമുക്ക് രക്ഷയുടെ ആവശ്യമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതിനെയാണ് അന്ധകാരത്തിൽ നടക്കുക എന്ന് പറയുന്നത് അതാണ് അന്ധകാരം അന്ധകാരത്തിൻ്റെ പാതയിൽ നടക്കാൻ തുടങ്ങിയാൽ ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല ഇതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ തുടർന്ന് പറയുന്നത് നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് നമ്മിൽ സത്യമില്ല നിങ്ങളുടെ പാപങ്ങളെ നോക്കുക നമ്മുടെ പാപങ്ങളെ നോക്കുക നാം എല്ലാവരും പാപികളാണ് എല്ലാവരും ഇവിടെ നിന്നാണ് നാം തിരിയുന്നത് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ വിശ്വസ്തനായതിനാൽ അവൻ്റെ നീതിയിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നന്മയായ വിശ്വസ്തനായ നീതിയുള്ളവനാകയാൽ ക്ഷമിക്കുന്നവനായ കർത്താവിനെയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലേ കർത്താവ് നമ്മോട് ക്ഷമിക്കുമ്പോൾ അവൻ നീതി പ്രവർത്തിക്കുന്നു തന്നോട് തന്നെ അവൻ നീതി ചെയ്യുന്നു അതാണ് ആദ്യം കാരണം ക്ഷമിക്കാനും രക്ഷിക്കാനുമാണ് അവൻ വന്നത് മക്കളോട് വാത്സല്യം കാണിക്കുന്ന പിതാവിനെ പോലെ നമ്മെ ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനുമാണ് അവൻ വന്നത് തന്നെ ഭയപ്പെടുന്നവർക്ക് കർത്താവ് വാത്സല്യമാണ് അവൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നവർക്ക് അവൻ വാത്സല്യമാണ് വാത്സല്യമായതിനാൽ അവൻ എപ്പോഴും നമ്മെ മനസ്സിലാക്കുന്നു അവനിൽ നിന്ന് മാത്രം വരുന്ന സമാധാനം നമുക്ക് നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വസ്ത്രത്തിലെ അഴുക്ക് കഴുകി കളയാൻ അലക്കുകാരൻ്റെ അടുക്കൽ പോകുന്നത് പോലെയാണ് കുംഭസാരക്കൂട്ടിനെ സമീപിക്കതെന്ന് തോന്നിയാലും വാസ്തവത്തിൽ ഇതാണ് അനുരഞ്ജന കൂദാശയിൽ സംഭവിക്കുന്നത് കുംഭസാരക്കൂട്ടിലെ യേശു അലക്കുകാരനല്ല യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അവിടെ നടക്കുന്നത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാം ആയിരിക്കുന്നത് പോലെ നമ്മെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ച പക്ഷേ കർത്താവേ കേട്ടാലും ഞാൻ ഇങ്ങനെയാണ് സത്യം പറയാൻ നമുക്ക് ലജ്ജയാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ലജ്ജ പക്ഷേ ക്രൈസ്തവ പുണ്യമാണ് മാനുഷിക പുണ്യമാണത് നാണിക്കാൻ കഴിയുക മാനുഷികമാണ് നിങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ എന്താണ് പറയുക എന്നെനിക്കറിയില്ല ഞാൻ വരുന്ന സംസ്കൃതിയിൽ ലജ്ജിക്കാനറിയാത്തവന് നാണം കെട്ടവൻ എന്നാണ് വിളിക്കുക തന്നെക്കുറിച്ച് ലജ്ജിക്കാനറിയാത്തവൻ നാണമില്ലാത്തവനാണ് എളിമയുള്ള ഹൃദയത്തിൻ്റെ സദ്ഗുണമാണത് സ്വയം ലജ്ജിക്കാൻ കഴിയുക വിനയമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറഞ്ഞിട്ടുള്ള ഗുണമാണത് നമുക്ക് വിശ്വാസം വേണം നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പിതാവിനു മുമ്പിൽ വാദിക്കാൻ നമുക്കൊരാളുണ്ട് നീതിമാനായ യേശുക്രിസ്തു അവൻ പിതാവിന് മുമ്പിൽ നമ്മെ പിന്താങ്ങി സംസാരിക്കുന്നു നമ്മെ നീതിമത്കരിച്ച് സംസാരിക്കുന്നു കാരണം അവന് നമ്മുടെ ബലഹീനതകൾ അറിയാം എന്നാൽ നാം പാപികളാണെന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ എടുത്തു വയ്ക്കണം വിശ്വാസത്തോടെ ആശയബോധത്തോടെ ആനന്ദത്തോടെ എടുത്തു വയ്ക്കണം കപടവേഷത്തിൽ മറച്ചു വയ്ക്കാതെ പാപികളാണെന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാതെ എടുത്തു വയ്ക്കണം ദൈവത്തിനു മുമ്പിൽ നാം പ്രച്ഛന്നവേഷം കെട്ടാൻ തുനിയരുത് ലജ്ജ ഒരു പുണ്യമാണ് അനുഗ്രഹീത പുണ്യം ഈ ഗുണമാണ് യേശു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എളിമയും ശാന്തശീലവും എളിമയും സൗമ്യതയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂലക്കല്ലാണ് എളിമയിലും ശാന്തശീലത്തിലുമാണ് ക്രിസ്ത്യാനി കുംഭസാരക്കൂടിനെ സമീപിക്കുന്നത് നമ്മോട് ക്ഷമിക്കാനായി യേശു അവിടെ കാത്തിരിക്കുന്നു നമുക്ക് അവനോട് ഒരു ചോദ്യം ഉന്നയിക്കാം കുമ്പസാരിക്കാൻ പോകുന്നത് പീഡന ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെ അല്ലേ അല്ല ദൈവത്തെ സ്തുതിക്കാനാണ് കുംഭസാരക്കൂട്ടിൽ പോകുന്നത് കാരണം എന്നെ പാപിയായ എന്നെ അവൻ രക്ഷിച്ചിരിക്കുന്നു അവൻ എന്നെ തല്ലാനാണോ കുംഭസാരക്കൂട്ടിൽ കാത്തിരിക്കുന്നത് അല്ല വാത്സല്യത്തോടെ എന്നോട് ക്ഷമിക്കാൻ അവൻ കാത്തിരിക്കുന്നു ഞാൻ നാളെ ഇതേ തെറ്റുകൾ ആവർത്തിച്ചാൽ വീണ്ടും കുമ്പസാരക്കൂട്ടിലേക്ക് പോവുക പോവുക പിന്നെയും പോവുക അവനെപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ ഈ വാത്സല്യം ഈ എളിമ ഈ സൗമ്യഭാവം ദൈവത്തിലുള്ള ഈ ആശ്രയബോധമാണ് ആശ്വസിക്കാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവ് ഈ കൃപ നമുക്ക് നൽകട്ടെ സത്യത്തോടെ അവൻ്റെ സമീപത്തേക്ക് പോകാൻ അവൻ നമുക്ക് കൃപ നൽകട്ടെ കാരണം സത്യം പ്രകാശമാണ് അർദ്ധസത്യത്തിൻ്റെ അന്ധകാരമോ നുണകളുടെ രാത്രിയോ എൻ്റെ കൂടെ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ കർത്താവിനെ സമീപിക്കുമ്പോൾ അവൻ ഈ കൃപ നമുക്ക് നൽകട്ടെ Amen. Praise the Lord.